നമസ്കാരം. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടൊരു കാരണമുണ്ട്. നാളെ ശിവരാത്രിയാണ്. അപ്പോൾ ആ ശിവരാത്രിയുമായി അനുബന്ധമായിട്ട് അടുത്തൊരു ക്ഷേത്രത്തിൽ ഷഡാക്ഷരിയും പഞ്ചാക്ഷരിയും മന്ത്രങ്ങൾ മാറി മാറി ചൊല്ലുന്നതായി കേട്ടു. അതേതാണ്ട് നാടൻ പാട്ടിൻ്റെ ഈണത്തിലും അവർക്ക് തോന്നിയ ഈണത്തിലൊക്കെ ചൊല്ലുന്നതായി കേൾക്കാൻ സാധിച്ചു. ഇപ്പം നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ അതിന് ചില വ്യവസ്ഥകളുണ്ട്. എന്താണ് മന്ത്രം? മനനാത്രായതി ഇതി മന്ത്ര. മനനം കൊണ്ട് ത്രാണനം ചെയ്യുന്ന, അതായത് ത്രാണനം രക്ഷ ചെയ്യുന്ന ഒരു മന്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. പണ്ട് കാലത്ത് നമുക്ക് തീപ്പെട്ടി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നെരുപ്പോടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് തീ സൂക്ഷിച്ചിരുന്നത് ഒരു പ്രത്യേക ഒരു പാത്രത്തിൽ ആ തീക്കനലൊക്കെ വെച്ച് തൊണ്ടൊക്കെ വെച്ച് അതിനെ സൂക്ഷിച്ചിരുന്നു. തീ വരെ ചോദിച്ച് വീടുകളിൽ ആൾക്കാർ വരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ആ മന്ത്രം ഗുരു തന്നു കഴിയുമ്പോൾ, ആ ഗുരു തരുമ്പോൾ ആ ഗുരുവിൻ്റെ പ്രാണശക്തി ഇല്ലെങ്കിൽ തപശക്തി ആ മന്ത്രത്തിലുണ്ടായിരിക്കുന്നതാണ്. അതൊരു സാധകന് ലഭിച്ചു കഴിയുമ്പോൾ ആ മന്ത്രം ജപിക്കുന്നത് വഴി നമ്മൾക്ക് അതിൻ്റെ ശക്തി വർദ്ധിക്കുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞു വെച്ചത്, ആ തീ എങ്ങനെ കൊണ്ടുവച്ച് അത് ഊതി നമ്മൾ അത് അഗ്നി ജ്വലിപ്പിക്കുന്നു, അപ്രകാരം നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ഓരോ കോശങ്ങൾ ഓരോ ആറ്റത്തിലും അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളുണ്ടാകുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് നടരാജൻ്റെ വിഗ്രഹം ഡാൻസിങ് ശിവ എന്നൊക്കെ പറഞ്ഞ സായിപ്പ് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയും അതെന്താണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്യും. ശരിക്കും നമ്മുടെ ഡി എൻ എ മോളിക്യൂൾസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നടരാജത്തിൻ്റെ നൃത്തം പോലെയാണ് ഈ ആറ്റമിൻ്റെ എല്ലാം ഡാൻസ്. അപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്, ഈ പഞ്ചാക്ഷരി എന്ന് പറയുന്നത് തന്നെ പഞ്ചഭൂതങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ്. ഞാനിവിടെ പഞ്ചാക്ഷരിയും ഷഡാക്ഷരിയും എന്ന് പറയുന്നത് പോലും എനിക്ക് പഞ്ചാക്ഷരിയിലും ഷഡാക്ഷരിയിലും ദീക്ഷ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഞാനിതിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ദീക്ഷയായി മാറുകയും അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാലാണ് ഞാനത് ഷഡാക്ഷരിയും പഞ്ചാക്ഷരിയും എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ പ്രണവമന്ത്രവും ചേർത്ത് ചൊല്ലുമ്പോഴാണ് അത് ഷഡാക്ഷരിയാകുന്നത്. ഈ മന്ത്രം ജപം കൊണ്ട് 27 നക്ഷത്രങ്ങളുടെ നിന്നു വരുന്ന രശ്മികൾ, അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന രശ്മികളുടെ റേഡിയേഷനും നമുക്ക് ഹാർമോണിയസായിട്ട് ഭവിക്കാൻ, അതായത് ശുഭകരമായി അതിൻ്റെ അലകൾ ഭവിക്കാനായിട്ടും ഈ മന്ത്രജപം കൊണ്ട് സാധ്യമാകുന്നതാണ്. പക്ഷേ അതിന് ഒരു മാത്ര ഇല്ലിൽ ജപിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഭാവത്തോട് ജപിക്കുമ്പോൾ ആണ് അതിന് ഗുണം ലഭിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പൊരുൾ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അത് മനസ്സിലാവും എന്ന് വയ്ക്കുക. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്കറിയാൻ വയ്യാത്തത് അതിൻ്റെ ഉൾപൊരുൾ അറിയാത്ത കാരണത്തിലാണ്. എൻ്റെ ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമികൾ മന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് അദ്ദേഹത്തിനെ കാണാൻ വന്ന ഒരാളോട് യുക്തിവാദിയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം മന്ത്രമൊക്കെ തട്ടിപ്പാണെന്ന് അദ്ദേഹത്തിനോട് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ സ്വാമിജി പറയുകയുണ്ടായി, യു ഗെറ്റ് ഔട്ട്. അത് കേട്ട ഉടനെ ആ ആൾ ചാടി വെളിയിൽ പോയി. സ്വാമി അവിടെ ആ മുറിയുടെ വാതിക്കൽ വന്നിട്ട് പ്ലീസ് ഗെറ്റ് ഇൻ, സോറി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഇതെന്താണെന്നറിയാതെ അയാൾ അകത്ത് കയറി പോവുകയും ചെയ്യുകയും ചെയ്തു.
അപ്പോൾ സ്വാമിജി അദ്ദേഹത്തിനോട് പറയുണ്ടായി, ഞാനിപ്പോൾ രണ്ട് മന്ത്രങ്ങളാണ് പ്രയോഗിച്ച്, ഗെറ്റ് ഔട്ട് മന്ത്രവും ഗെറ്റ് ഇൻ മന്ത്രവും. ഞാനിത് പറഞ്ഞപ്പോൾ അതിൻ്റെ സൗണ്ടുകളൊക്കെ വൈബ്രേഷനായിട്ട് നിങ്ങളുടെ ചെവിക്കുള്ളിലൂടെ കയറി തലച്ചോറിൽ രാസപ്രവർത്തനം ഉണ്ടാകുകയും ഞാൻ ഏത് രീതിയിലാണോ അത് പറഞ്ഞത് അത് നിങ്ങൾക്ക് ശക്തമായി പറഞ്ഞപ്പോൾ നിങ്ങളിൽ രാസപ്രവർത്തനം ഉണ്ടാകുകയും ഭയം ഉണ്ടാക്കുകയും ഇറങ്ങിപ്പോകാൻ തോന്നുകയും ഉണ്ടായി. അപ്പം ഇതുപോലെയാണ് ഓരോ മന്ത്രങ്ങളുടെയും ഉള്ള പൊരുൾ ഉൾപൊരുൾ എന്ന് സ്വാമിജി അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. നാം ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ നമുക്ക് ഗുണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഭാവത്തോടു കൂടി ചൊല്ലണം. ഭാര്യ ലക്ഷതി ഭൈരവ എന്ന മന്ത്രത്തിന് ഭാര്യ ഭക്ഷതി ഭൈരവ എന്ന് ചൊല്ലി ഭൈരവൻ ഭാര്യ ഭക്ഷിച്ചതായിട്ട് പുരാണങ്ങൾ ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പം മന്ത്രത്തിൻ്റെ ഉൾപ്പൊരുൾ അറിഞ്ഞ് നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ ഭാവത്തോടുകൂടി ചൊല്ലുമ്പോൾ നമ്മുടെ ഓരോ കോശങ്ങളിലും അതിന് പ്രവർത്തനം ഉണ്ടാക്കുകയും നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി നമുക്ക് ഉയർത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കർമ്മശുദ്ധി വരുത്തുവാനും സാധിക്കുന്നതാണ് മന്ത്രം. ഇനിയിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഇംഗ്ലീഷിന്, ഇപ്പോൾ സ്വാമിജി പറഞ്ഞെന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ മന്ത്രങ്ങളുടെ പ്രയോഗം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. എൻ്റെ ഗുരു പരമഗുരുവായ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേരിവിടെ പറയുന്നില്ല, കുംഭകോണത്തുണ്ടായിരുന്ന, കാരണം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാലും അത് കേൾക്കുന്നവർക്ക് അത് ദീക്ഷയായി മാറും. ഇത് പറയുമ്പോഴൊക്കെ ഒരു ലോജിക്കോടുകൂടി ചിന്തിക്കേണ്ട കാര്യമില്ല. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, ബിയോണ്ട് സയൻസ് ബിയോണ്ട് ലോജിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സ്വാമി അദ്ദേഹം ഇംഗ്ലീഷിൽ മന്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു, അത് ഉപയോഗിക്കുന്ന വഴി ഗുണമുണ്ടായിരുന്നു, ഇപ്പോഴും അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ദീക്ഷാഗുരുവായ ആത്മാനന്ദി ഗുരു ഇംഗ്ലീഷിൽ മന്ത്രങ്ങൾ പറഞ്ഞു തരികയും അത് ഇപ്പോഴും ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് സാധനയുടെ ബലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഗുരുകൃപയാൽ എനിക്കും മന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് സെറ്റ് മന്ത്രങ്ങൾ ഉണ്ടാക്കുകയും ആ മന്ത്രങ്ങൾ എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുകയും സ്വയം ഞാനും പ്രയോഗിച്ച് നോക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന വഴി അവർക്കും അത് ഗുണമുള്ളതായിട്ട് കാണുകയുണ്ടായി. ആകെ മൊത്തം പറഞ്ഞു വയ്ക്കുന്നത്, മന്ത്രം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഭാവം, അതിൻ്റെ അർത്ഥം പറ്റുമെങ്കിൽ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ഭാവം ഉൾക്കൊള്ളി ചൊല്ലുക, ഇല്ലെങ്കിൽ അത് ചൊല്ലാതിരിക്കുക. എന്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് സുഖം തരണമേ, ശാന്തി തരണേ, സമാധാനം തരണേ എന്നായിരിക്കണം നമ്മൾ പ്രാർത്ഥനയിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ. ആ വാക്കുകൾ മന്ത്രസമാനമാണ്. എന്തിന് നമ്മൾ ഒരാളെ വഴക്കു പറയുമ്പോൾ പോലും മന്ത്രത്തിൻ്റെ ശക്തി പോലാണ് നമുക്കറിയാവുന്ന വാക്കുകൾ ആ ആളിൽ സ്വാധീനം ഉണ്ടാക്കുന്നത്? പിന്നെ വേറൊരു കാര്യമുണ്ട്, അർത്ഥമറിയാത്ത ഒരാളെ വഴക്കു പറഞ്ഞു കഴിഞ്ഞാൽ, ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരിൽ ഭാവമാറ്റങ്ങൾ ഉണ്ടാകുകയില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ടോണ് ഒരുപക്ഷെ ശബ്ദത്തിലോ ദേഷ്യത്തിലോ ആണെങ്കിൽ ഒരുപക്ഷെ ആ ആളിൽ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ മന്ത്രങ്ങൾ അതിൻ്റെ വിധിപ്രകാരം ചൊല്ലാൻ നാം ശ്രദ്ധിക്കുക. അത് നമുക്ക് ഗുണകരമാകുന്ന രീതിയിലായിരിക്കണം. ഒരു ദേവനോ ദേവതയ്ക്കോ നമ്മൾ മന്ത്രം ചൊല്ലി അവരെ പ്രകീർത്തിക്കണമെന്ന് അവർ താല്പര്യപ്പെടുന്നില്ല. മന്ത്രജപവും ശരീരശുദ്ധിയും വരുത്തി ജപസാധന ചെയ്യുന്ന വഴി നമുക്കാണ് ഗുണമുണ്ടാകുന്നത്, മറിച്ച് ദേവന് നമുക്കൊന്നും കൊടുക്കാൻ ഒക്കുകയില്ല. അതൊരു ഭക്തിയുടെ ഭാവത്തോടുകൂടി, സമർപ്പണ മനോഭാവത്തോടുകൂടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭക്തിയുടെ ഭാവമാണ്. അല്ലാതെ ഭഗവാൻ ഇതൊന്നും തന്നെ, ആ ദേവനോ ദേവതയ്ക്കോ ആ സങ്കല്പശക്തിക്ക് ഇതൊന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഈ പൊരുളറിയുക, ഈ വരുന്ന ശിവരാത്രി നിങ്ങൾക്ക് ആ ശിവകൃപ ധാരാളം ഉണ്ടാകട്ടെ. എല്ലാവിധ നന്മകളും ഭാവങ്ങളും മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളും. നന്ദി, നമസ്കാരം.